സാർ, തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ച ഒരു സർക്കാരിന്റെ ധനാഭ്യർത്ഥനകളെ ഞങ്ങൾ എങ്ങനെയാണ് പിന്തുണയ്ക്കുക? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ എതിർക്കുകയാണ് സാർ. സാർ, സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം പ്രതിസന്ധിയിലായി. ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസമായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സപ്ലൈകോയ്ക്ക് 3000 കോടിയിലേറെ കുടിശ്ശിക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5400 കോടി കുടിശ്ശിക, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 1000 കോടിയിലേറെ, കാരുണ്യ ബെനവലൻ ഫണ്ട് 200 കോടിയോളം, സർക്കാർ ഡി എ അതുപോലെ തന്നെ ഡി ആർ പേ റിവിഷൻ അരിയർ, പെൻഷൻ റിവിഷൻ അരിയർ, ലീവ് സറണ്ടർ, അങ്ങനെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടിയായിട്ട് ഏകദേശം 42000 കോടി രൂപ സർക്കാർ കൊടുത്തു തീർക്കാനായിട്ടുണ്ട്. കരാറുകാർക്ക് കൊടുക്കാനുള്ളത് 1000 കോടി രൂപയുടെ കുടിശ്ശിക. SC ST വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാവാഹിനി പദ്ധതിയിൽ കുടിശ്ശികയായിട്ട് കിടക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഉൾപ്പെടെ നിരവധി ക്ഷേമനിധികൾ മാസങ്ങളല്ല, ഒരു വർഷത്തിലധികമായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന സാഹചര്യം. USS LSS സ്കോളർഷിപ്പ് ഉൾപ്പെടെ വിതരണം ചെയ്യുവാനുണ്ട്. ഉച്ചഭക്ഷണത്തിനുൾപ്പെടെ ആളുകൾക്ക് സ്കൂളുകൾക്ക് പണം കൊടുത്തു തീർക്കാനായിട്ടുള്ള ഒരു സർക്കാർ. അങ്ങനെ സംസ്ഥാനത്തിന്റെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട, ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമസ്ത മേഖലയിലും മാസങ്ങളോളം 1000 കോടിയുടെ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഒരു സർക്കാരിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എത്ര നിർഭാഗ്യകരമാണ്, പൂർണ്ണ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യം എന്ന് നാട്ടിലെ സാധാരണക്കാർക്ക് പോലും അറിയാം. ഈ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ, അത് വിശ്വസിക്കാമെങ്കിൽ, ഞങ്ങളതൊന്നും ആധികാരികമായിട്ട് ഞങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അദ്ദേഹം വേണമെങ്കിൽ രാജിവെക്കാമെന്ന് പാർട്ടി കമ്മിറ്റിയിൽ എവിടെയോ പറഞ്ഞു എന്നായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ശരിയാണോ അല്ലയോ എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. സാർ, ഇപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ഇതിൻ്റെ എല്ലാം കുറ്റം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലാണ് ആളുകൾ വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പക്ഷേ അദ്ദേഹത്തെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കുറ്റം ബഹുമാനപ്പെട്ട ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ കുഴപ്പമാണെന്നൊന്നും ഞാൻ പറയില്ല. ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളി അദ്ദേഹത്തിൻ്റെ മുൻഗാമി ഡോക്ടർ തോമസ് ഐസക്കാണ്. ഇപ്പോൾ ഞാൻ നമുക്കൊരു കാര്യം, ഈ 2006 മുതൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്ന കാലം മുതലുള്ള സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെന്റ് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. സാർ, നമുക്ക് 2003 കാലഘട്ടത്തിൽ നമുക്കറിയാം ഇവിടെ FRBM ആക്ട് നിലവിൽ വന്നു. 2004 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് FRBM ആക്ട് നമുക്ക് ഇവിടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി. അപ്പോൾ അന്ന് നമ്മൾ ഉദ്ദേശിച്ച 2008 ആകുമ്പോഴേക്കും നമ്മുടെ റവന്യൂ കമ്മി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കുറേ നടപടികളുമായിട്ട് അന്നത്തെ UDF ഗവൺമെന്റ് മുന്നോട്ട് പോയി. പക്ഷേ എന്താ സംഭവിച്ചത്? സാർ, 2006 ഡോക്ടർ തോമസ് ഐസക്ക് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിട്ട് ചുമതലയേറ്റു. ആ സമയത്ത് തന്നെയാണ്, അതോടനുബന്ധിച്ച് തന്നെയാണ് തുടർന്നുള്ള വർഷങ്ങൾ 2006 വാറ്റ് നടപ്പിലാക്കിയത്. അപ്പോൾ വാറ്റ് നടപ്പിലാക്കിയപ്പോൾ അദ്ദേഹം കരുതിയത് പുതിയൊരു നികുതി ഘടന വരുന്നു, കേരളത്തിന് വലിയ തോതിലുള്ള നികുതി വളർച്ച ഉണ്ടാകും, അതുകൊണ്ട് നമുക്കിവിടെ എന്തും ചെയ്യാമെന്ന് കരുതി കടമെടുത്ത് കൂട്ടാനായിട്ടുള്ള പദ്ധതികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. കടമെടുത്ത് വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രഖ്യാപിത നയം തന്നെ. അങ്ങനെ കടമെടുത്ത് വികസിപ്പിക്കാൻ മുന്നോട്ട് പോയി. പക്ഷേ വാറ്റ് മുന്നോട്ട് പോയി അത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി സംസ്ഥാനത്തിന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നികുതി വർധനവ് അതുവഴിയൊന്നും ലഭിക്കുന്നില്ല എന്ന് അന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ തോമസ് ഐസക്കിന് മനസ്സിലായത്. വീണ്ടും UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ബഹുമാനനായ കെ എം മാണി സാറിൻ്റെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അന്ന് നമുക്ക് ആ FRBM ആക്ടിന്റെ പാതയിലേക്ക് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ വീണ്ടും 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2016 LDF ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തോമസ് ഐസക്ക് വീണ്ടും ധനകാര്യമന്ത്രിയായി. അദ്ദേഹം വലിയ ധവളപത്രമൊക്കെ കൊണ്ടുവന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മളോട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഇവിടെ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ 2017 GST വന്നു. 2017 GST വന്നപ്പോൾ ആ GST കൊണ്ട് ഇവിടെ കേരളം വലിയ സ്വർഗമാകും, ഇവിടെ 20% മുതൽ 25% വരെ വരുമാന വർധന ഉണ്ടാകും എന്ന് ഈ നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ്. അപ്പൊ 25% വരെ വർധന ഉണ്ടാകാൻ പോകുന്നു, അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നമ്മൾ കടമെടുത്ത് എന്തോരം വേണമെങ്കിലും നമുക്ക് കടമെടുത്ത് കൂട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയി. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള യാതൊരു നടപടികളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല, ആ LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോ വാറ്റ് സമയത്ത് കോളടിച്ചതുപോലെ ഇപ്പൊ GST കോളടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷം കൊണ്ടൊക്കെ എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം കുറെ കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി. അപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മൾ വരുത്തേണ്ടതായിട്ടുള്ള റീസ്ട്രക്ചറിങ്ങോ മറ്റ് നടപടികളോ ഒന്നും സ്വീകരിക്കാതെ മുന്നോട്ട് പോയി. 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ ഉണ്ടായിരുന്നു, GST കോമ്പൻസേഷൻ. അപ്പൊ 5 വർഷത്തേക്ക് GST കോമ്പൻസേഷൻ വരുന്നത് കൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയി. അത് മാത്രവുമല്ല, 15-ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ 53,000 കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആയിട്ടും കിട്ടി.
അതിന്റെ ആനുകൂല്യവും ഡോക്ടർ തോമസ് ഐസക്കിന്റെ കഴിഞ്ഞ ഗവൺമെന്റിന് കിട്ടി. 53,000 crore റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, 15 ധനകാര്യ കമ്മീഷൻ, 5 വർഷത്തെ GST കോമ്പൻസേഷൻ. അപ്പൊ ഇതെല്ലാം കിട്ടുന്നത് കൊണ്ട് നമ്മുടെ GST വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുവാനായിട്ട് ആ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല, ഈ സർക്കാർ തയ്യാറായില്ല. അപ്പോൾ 5 വർഷം പൂർത്തിയായപ്പോഴേക്കുമാണ് മനസ്സിലായത് GST വരുമാനം 25% വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് 10% ശരാശരി വർധനവ് 10% താഴെ മാത്രമാണ്. അതുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയായി. ഇപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാലിനെ കാണുമ്പോൾ തോന്നുന്നത് ഈ ദുഃഖഭാരം ചുമക്കുന്ന ദുഷകനമാണ് ഞാൻ എന്ന് പറയുന്നത് പോലെ ഈ തോമസ് ഐസക് ഉണ്ടാക്കി വെച്ച ഈ കുഴപ്പത്തിന്റെ മൊത്തം ദുഃഖഭാരം ചുമക്കുന്ന ഗതികേട് ഇപ്പൊ അദ്ദേഹത്തിൽ വന്നു ചേർന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്ന ഈ അവസ്ഥ, ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള യാതൊരു റോഡ് മാപ്പും ഈ സർക്കാരിന്റെ കൈവശമില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്താനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല, ധനകാര്യ വകുപ്പിന് കഴിയുന്നില്ല, ഈ സർക്കാരിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഇപ്പോൾ പാർട്ടി കമ്മിറ്റിയിൽ വരെ വിമർശനങ്ങൾ വരികയാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പ്രതിപക്ഷം കഴിഞ്ഞ 7-8 വർഷമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതുതായിട്ട് ഒരു കാര്യം പോലും ഇന്ന് നടക്കുന്ന പാർട്ടി കമ്മിറ്റികളിൽ എവിടെയും ചർച്ച ചെയ്ത് നമ്മൾ കാണുന്നില്ല. ഇപ്പോ പറയുന്നു മുഖ്യമന്ത്രിക്ക്, ഇത് അന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ്, മുഖ്യമന്ത്രിക്ക് മൈക്കിനോട് പോലും അരിശമാണ് എന്ന്, മുഖ്യമന്ത്രിക്ക് മൈക്കിനോട് പോലും അരിശമാണ് എന്ന് ഇപ്പോൾ പാർട്ടി സഖാക്കൾ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ എത്ര നാളായി സർ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇതേ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൈക്കിനോട് അരിശം കൊള്ളുന്ന മുഖ്യമന്ത്രി, സമരങ്ങളോട് അരിശം കൊള്ളുന്ന മുഖ്യമന്ത്രി, പ്രതിപക്ഷ ശബ്ദങ്ങളോട് വളരെ ധിക്കാരത്തോടുകൂടി സമീപനം കൊള്ളുന്ന മുഖ്യമന്ത്രി, അവരെയൊക്കെ തല്ലി ഒതുക്കുന്ന മുഖ്യമന്ത്രി, സമരങ്ങൾക്ക് നേരെ പോലീസിനെ ഉപയോഗിച്ചും DYFI SFI ഒക്കെ ഉപയോഗിച്ച് തല്ലി ഒതുക്കുന്ന സമീപനം, ഇതൊക്കെ ഞങ്ങൾ എത്രയോ തവണ ഈ നിയമസഭയ്ക്കകത്ത് പറഞ്ഞതാണ്. അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നടന്ന ആളുകൾക്ക് ഇപ്പോ അതൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ അതൊക്കെ അംഗീകരിക്കേണ്ടി വന്നില്ലേ സർ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച 2 അംഗങ്ങൾ, ബഹുമാനായ ഗുരുവായൂർ അംഗവും അതുപോലെ തന്നെ നെയ്യാറ്റിക്കര അംഗവും, അവര് പറഞ്ഞത് സോണിയാഗാന്ധിയുടെ മരുമകന് റോബർട്ട് വാദ്ര, അദ്ദേഹം ഒരാൾ പറഞ്ഞു 170 crore ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു 250 crore, രണ്ടാമത്തെ ആൾ പറഞ്ഞു 250 crore ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഞാൻ പറയട്ടെ, നിങ്ങളിത് പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ ഒന്നും വികാരം കൊള്ളാതെ ഞങ്ങൾ ഇവിടെ ഇരുന്നു. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ വളരെ ഉത്തരവാദിത്തബോധത്തോട് ചോദിക്കുന്നു, സോണിയാഗാന്ധിയുടെ മരുമകനായിട്ടുള്ള ശ്രീ റോബർട്ട് വാദ്ര ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു എന്ന് ആധികാരികമായിട്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ ഭരണപക്ഷത്തിരിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമോ? ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊടുത്ത ഇലക്ട്രൽ ബോണ്ട് അത് റോബർട്ട് വാദ്രയുടെ തലയിൽ കെട്ടിവെക്കാനൊന്നും ആരും ശ്രമിക്കേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. റോബർട്ട് വാദ്രയുടെ കാര്യം പറഞ്ഞപ്പോ റോബർട്ട് വാദ്രയുടെ കാര്യം, സോണിയാഗാന്ധിയുടെ മരുമകന്റെ കാര്യം പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന ആളുകൾ, ഞങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. പ്ലീസ് ഒറ്റ കാര്യം സർ, ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നാട്ടിൽ നിന്ന് ചെറുപ്പക്കാരിലെ നാട്ടിൽ പോവാണ്, ഇവിടെ ഒരു സംരംഭങ്ങളും വിജയിക്കുന്നില്ല എന്നൊക്കെയാണ് ആളുകളുടെ ആക്ഷേപം. സർ ഒറ്റ കാര്യം ചോദിക്കുന്നു, സർ ദേവി ഏത് മുഖ്യമന്ത്രിയും ഭരണപക്ഷം ഒരു കാര്യം നാട്ടിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ഈ നാട്ടിലെ സംരംഭകർക്ക് വേണ്ടി ചെയ്യണം, ചെറുപ്പക്കാർക്ക് വേണ്ടി ചെയ്യണം. സർ ഈ മാസാമാസം 800,000 രൂപ അക്കൗണ്ടിൽ വരാവുന്ന എന്ത് ബിസിനസ് ആണെന്നൊന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞാൽ മതി. അപ്പൊ ഞങ്ങളൊക്കെ ആ ബിസിനസ് തുടങ്ങിക്കോളാം, നാട്ടുകാരൊക്കെ ആ ബിസിനസ് തുടങ്ങിക്കോളും. ഒരു അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്നെങ്കിലും പറഞ്ഞാൽ മതി. ഞങ്ങളെല്ലാവരും ആ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങിക്കോളാം, നാട്ടിലുള്ള ചെറുപ്പക്കാർ മുഴുവൻ ആ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങിക്കോളും. അങ്ങനെ നാട് രക്ഷപ്പെടട്ടെ, നാടിന്റെ സമ്പദ് വ്യവസ്ഥ രക്ഷപ്പെടട്ടെ. എല്ലാ ആളുകളുടെ അക്കൗണ്ടിലേക്ക് 800,000 രൂപ മാസാമാസം വന്നാൽ, എല്ലാ ആളുകളുടെ അക്കൗണ്ടിലേക്ക് മാസാമാസം 800,000 രൂപ വന്നോണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു സേവനവും കൊടുക്കാതെ വന്നോണ്ടിരിക്കുകയാണെങ്കിൽ എത്ര രൂപ നമ്മുടെ ഖജനാവിൽ വരും, എത്ര രൂപ നമ്മുടെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം ഉണ്ടാകും, അതൊന്നും നാട്ടിലെ ജനങ്ങളോടൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സാർ.